ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് പറയുന്നത്. ആധുനിക ജീവിതത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ മനുഷ്യർക്ക് സുഖമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നതൊരു സത്യമാണ്. നമുക്ക് സൗകര്യങ്ങൾ കൂടുന്തോറും ഉറക്കവും കുറഞ്ഞു വരികയാണ്. ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ പൂർവികർ ഇതിലും നന്നായി ഉറങ്ങിയിരുന്നു. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് വൈദ്യശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. മനുഷ്യൻ ഉറങ്ങുമ്പോഴാണ് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമെല്ലാം കൃത്യമായി കൂട്ടിയോജിപ്പിക്കുന്നത്. ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി തിയറി പ്രകാരം ഉറക്ക സമയത്താണ് തലച്ചോറിലെ ന്യൂറോണുകൾ വളരുകയും പുനഃക്രമീകരിക്കുകയും ന്യൂറോണുകൾ തമ്മിൽ പുതിയ കൂട്ടിയോജിപ്പിക്കലുകൾ നടക്കുകയും ചെയ്യുന്നത്. നിലവിലെ ന്യൂറോൺ ബന്ധങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതും ഉറക്ക സമയത്താണത്രേ. ദിവസവും 7 മണിക്കൂർ ഉറക്കമെന്ന് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശേഷിയുമെല്ലാം കുറയ്ക്കുകയല്ല കൂട്ടുകയാണ് ചെയ്യുക. ആൽഷിമേഴ്സ് രോഗം, പ്രായമാകുന്നവരിലെ മറവി രോഗം എന്നിവയ്ക്കെല്ലാം ഉറക്കമില്ലായ്മ ഒരു കാരണമാണെന്നാണ് മസ്തിഷ്ക ശാസ്ത്രജ്ഞൻ പറയുന്നത്. ഉറങ്ങാൻ ഏറ്റവും പ്രധാനം ഉണർന്നെണീക്കലാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. അതെന്താ അങ്ങനെയെന്നാണോ? എന്നും കൃത്യസമയത്ത് ഉണരുന്നവരിൽ നല്ല ഉറക്കവും ഉണ്ടാകുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഉണരുന്നതെങ്കിൽ ഉറക്കവും അതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആദ്യം എന്നും കൃത്യസമയത്ത് ഉണരുന്നവരിൽ നല്ല ഉറക്കവും ഉണ്ടാകുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഉണരുന്നതെങ്കിൽ ഉറക്കവും അതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്നും നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു കൃത്യസമയത്ത് എഴുന്നേൽക്കും എന്ന ചിട്ട ഉണ്ടാക്കുകയാണ്. അവധി ദിവസങ്ങളിലും ഈ സമയത്തിൽ വ്യത്യാസം വരരുത്. ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന മുറി നിശബ്ദമായതാവണം, ഇരുട്ടുള്ളതാവണം, കഴിയുന്നതും നമുക്ക് സുഖമുള്ള താപനിലയുള്ളതാവണം. എല്ലാവർക്കും തീരുമാനിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ. എന്നാലും കഴിയുന്നതും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് ചെയ്യണം. പുറത്ത് നിന്ന് വഴിവിളക്കുകളുടെയും മറ്റു വെളിച്ചം അകത്ത് കടക്കാത്ത ഇരുണ്ട കർട്ടനുകൾ ഉപയോഗിക്കാം. ഫാനോ, കൂളറോ, എസിയോ അവരവരുടെ ഈ നിർദ്ദേശം പലർക്കും സ്വീകാര്യമാവില്ല. ഈ ലേഖനം വായിക്കുന്നത് പോലും കിടക്കയിൽ സ്മാർട്ട് ഫോൺ എടുത്തു വെച്ചായിരിക്കും. നിങ്ങൾക്ക് ഉറക്കക്കുറവുള്ളവരാണെങ്കിൽ സ്മാർട്ട് ഫോൺ കിടക്കയിൽ കയറും മുൻപ് തന്നെ ദൂരെ മാറ്റിവെക്കണം. നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്ത് വെക്കുകയും വേണം. ഫോൺ സൈലൻ്റായി വെക്കുകയും വേണം. ടി വി ആയാലും ലാപ്ടോപ്പ് ആയാലും സ്മാർട്ട് ഫോൺ ആയാലും ഉറങ്ങാൻ കിടക്കുന്നതിന് 3 മണിക്കൂർ മുൻപേ എങ്കിലും നീല നിറത്തെ അരിച്ചു മാറ്റുന്ന വിധം സെറ്റിംഗ്സ് ചെയ്ത് വെക്കണം. എല്ലാ ആധുനിക സ്ക്രീൻ ഉപകരണങ്ങളിലും ഇത് ലഭ്യമാണ്. ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ, നൈറ്റ് ലൈറ്റ് എന്നൊക്കെയാണ് ഈ സെറ്റിംഗ്സ് അറിയപ്പെടുക. അതുപോലെ സ്ക്രീനിൻ്റെ വെളിച്ചം കഴിയുന്നത്ര കുറച്ചു വെക്കുകയും വേണം. ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലഡോണിൻ. നീല വെളിച്ചം കണ്ണിൽ പതിക്കുമ്പോൾ നമ്മുടെ ശരീരം കരുതുന്നത് ഇപ്പോഴും പകലാണെന്നാണ്. അതോടെ ഉറങ്ങാൻ സഹായിക്കുന്ന മെലഡോണിൻ ഉൽപ്പാദനത്തെ തലച്ചോറ് തടയും, നമുക്ക് ഉറക്കം വരികയുമില്ല. അതുകൊണ്ടാണ് നീല വെളിച്ചത്തെ അരിച്ചു മാറ്റുന്ന രീതിയിൽ സ്ക്രീൻ ക്രമീകരിക്കേണ്ടത്. ഉറങ്ങാൻ കിടക്കുന്നതിന് 4 മണിക്കൂറിനുള്ളിൽ ഒരു കാരണവശാലും ചായ, കാപ്പി, ഗ്രീൻ ടീ, എനർജി ഡ്രിങ്കുകളൊക്കെ പോലെ കഫീൻ അടങ്ങിയ പാനീയങ്ങളൊന്നും ഉപയോഗിക്കരുത്. കഫീൻ നമ്മുടെ തലച്ചോറിനെ ഉറക്കാതെ ഇരിക്കാനുള്ള ഒരു മരുന്നാണ്. ചായ ആയാലും കാപ്പി ആയാലും ഉറക്കം മാറാനും ഉന്മേഷം കിട്ടാനും നല്ലതാണെങ്കിലും ഉറങ്ങാൻ ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഉറക്കക്കുറവ് ഒരു രോഗമായി അനുഭവിക്കുന്നവരാണെങ്കിൽ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ മുഴുവനായും ഉപേക്ഷിക്കുന്നതാവും ഉചിതം. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വയറു നിറയെ ഭക്ഷണം കഴിക്കരുത്. പകൽ സമയത്ത് വ്യായാമം ചെയ്യുക. ഉറങ്ങുന്നതിന് 4 മണിക്കൂറിനിടയിൽ വലിയ വ്യായാമമോ ആയാസമുള്ള കാര്യങ്ങളോ ചെയ്യരുത്. പകൽ സമയത്ത് വ്യായാമം ചെയ്യുന്നത് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. എന്നാൽ വൈകുന്നേരത്തിന് ശേഷം വ്യായാമം ചെയ്താൽ നമ്മുടെ തലച്ചോർ കൂടുതൽ ഉന്മേഷമുള്ളതും ഉത്സാഹമുള്ളതുമായി മാറും. അങ്ങനെ ഉന്മേഷമുള്ളത് ഉറക്കത്തിന് നല്ലതല്ല എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് കഴിയുന്നതും ഉറങ്ങുന്നതിന് 4 മണിക്കൂറിനിടയിലെങ്കിലും വ്യായാമം ചെയ്യരുത്. എന്നാൽ അതിനു മുൻപ് നന്നായി വ്യായാമം ചെയ്യുന്നത് നല്ല ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യും. അലാറം വെച്ച് ഉണരുമ്പോൾ സ്നൂസ് ബട്ടൺ
നിർബന്ധമായും ഒഴിവാക്കുക. അവസാനത്തേതാണെങ്കിലും ഏറ്റവും പ്രധാനമായ കാര്യമാണിത്. എല്ലാവരും ചെയ്യുന്ന കാര്യം, രാവിലെ അലാറം അടിക്കുമ്പോൾ സ്നൂസ് ബട്ടൺ പലതവണ ഞെക്കി വീണ്ടും 5-10 മിനിറ്റ് ഉറങ്ങും. നിങ്ങളുടെ തലച്ചോറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളിലൊന്നാണിത്. ഓരോ തവണ സ്നൂസ് ബട്ടൺ ഞെക്കി നാം ഉറങ്ങാൻ പോകുമ്പോഴും ഒരു പുതിയ ഉറക്കചക്രം ആരംഭിക്കും. എന്നാൽ വെറും 5 മിനിറ്റിനുള്ളിൽ വീണ്ടും അലാറം അടിച്ച് അത് മുറിയുകയും ചെയ്യും. അത് ആവർത്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ഉറക്കത്തെയും ആരോഗ്യത്തെയും വലിയ തോതിൽ അത് ബാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉണരാൻ താൽപ്പര്യമുള്ള സമയത്ത് ഒരു അലാറം മാത്രം വയ്ക്കുക, അപ്പോൾ തന്നെ എഴുന്നേൽക്കുക. ഏവർക്കും സുഖമായ ഉറക്കം കിട്ടും.